അസ്സലാമലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയുള്ളതാണ്. ചെറിയ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ചെയ്യുന്നത്. നമ്മൾ ഒരു കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ അവരുടെ കാഷ്ടം കഴിക്കാനുള്ള സാധ്യത വരരുത്. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരെ കൂട്ടിൽ നമ്മൾ കുറച്ച് അറക്കപ്പൊടി വിതറി കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഇവിടെ കൂടിന് എനിക്ക് സൗകര്യമില്ല, കോഴികൾ കുറവുള്ളതും സൗകര്യമില്ല. ഞാൻ പുറത്തൊരു കൂട് തൽക്കാലം നിർമ്മിച്ചിട്ട് ഞാൻ അതിൽ അറക്കപ്പൊടി വിതരണം ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ഉള്ളത് 2 കോഴികളും 15 കുട്ടികളും ഉള്ളത്. ഇതിൽ ഇതിപ്പോൾ വീട്ടിൽ മുട്ട വിരിച്ച് എടുത്തതാണ്. 15 കുട്ടികളും 2 കോഴികളും. ഇപ്പോൾ നമ്മൾ ഇൻക്യുബേറ്ററിൽ വിരിയിച്ച കോഴിക്കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് പ്രതിരോധത്തിനുള്ള മരുന്ന് കൊടുക്കണം. ലെസോട്ട വാക്സിൻ എന്ന മരുന്ന് നമ്മൾ അവരുടെ മൂക്കിൽ കുത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. പക്ഷേ നമ്മൾ പോയിച്ച് വിരിഞ്ഞ കുട്ടികളാണെങ്കിൽ, അട വെച്ച് വിരിച്ച കുട്ടികളാണെങ്കിൽ അവർക്ക് ഈ വാക്സിൻ കൊടുക്കണ്ട. അതിന് പകരം നല്ല മഞ്ഞൾ വാങ്ങിച്ചിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുക. നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ അത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിൽ കലക്കി കൊടുത്താൽ മതി. അതാണ് ഏറ്റവും നല്ല പ്രതിരോധ മരുന്ന്, നല്ല ശുദ്ധമായ മഞ്ഞൾ. ഇനി അടുത്തത് അവരുടെ തീറ്റേൻ്റെ കാര്യമാണ്. നമ്മളൊരു കോഴിക്കുഞ്ഞിനെ തുടങ്ങുമ്പോൾ, വളർത്തി തുടങ്ങുമ്പോൾ അവർക്ക് ഫസ്റ്റ് കൊടുക്കേണ്ടത് സ്റ്റാർട്ടർ എന്ന തീറ്റ. ഇതിൽ ചോളം, ചോളത്തവിട്, കക്ക, ഉമി, അരിയുടെ ചെറിയ തരി, അങ്ങനെ ഒക്കെ അടങ്ങിയ കണ്ടൻ്റ് അടങ്ങിയ ഒരു തീറ്റയാണിത്. ഇത് കൊടുത്തിട്ട് ഇത് നമ്മൾ ഒരു മാസമെങ്കിലും തുടർച്ചയായി കൊടുക്കണം കുട്ടികൾക്ക്. എന്നാലേ അവരുടെ വളർച്ച ശരിയായി വരുള്ളൂ. അവരുടെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ കണ്ടൻറ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. സ്റ്റാർട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഇവിടെ കൊടുക്കുന്ന ഒരു തീറ്റ എന്ന് വെച്ചാൽ ഗോതമ്പിൻ്റെ നുറുക്ക്. ഗോതമ്പ് നുറുക്കിൽ ഈ കൂന്തലിൻ്റെ ഉള്ളിൽ വരുന്ന സാധനമാണിത്. ഇതിൻ്റെ പേര് കടൽനാക്ക് എന്നാണ്. ഇത് പൊടിച്ചിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ അതും നല്ല ഒരു തീറ്റയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് ഉമിയും മിക്സ് ചെയ്ത് കൊടുത്താൽ അതും വളരെ നല്ല തീറ്റയാണ്. ഇത് കാൽസ്യം ഒരുപാട് അടങ്ങിയാണ്. എല്ലാ പക്ഷികൾക്കും ഇത് കൊടുത്താൽ നല്ല കാൽസ്യത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇതിന് മാറിക്കിട്ടും. ഇനി അടുത്തതായിട്ട് ഇവർക്ക് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ തൂക്കത്തിൻ്റെ വിഷയമാണ്. ഇവർക്ക് തൂക്ക അസുഖങ്ങൾ വരുമ്പോൾ ആ ഒഫ്ലാക്സിൻ സസ്പെൻഷൻ നിന്ന് മരുന്ന് വാങ്ങിച്ചിട്ട് ഓരോ തുള്ളി അല്ല ഫില്ലറൊക്കെ നമ്മൾ വാങ്ങി വെക്കണം. നമ്മളിപ്പോൾ കോഴിനെ വളർത്തുമ്പോൾ, കോഴിന്നല്ല എല്ലാ ജീവികളെ വളർത്തുമ്പോൾ അവർക്കുള്ള എല്ലാ മരുന്നുകളും മെഡിസിനെല്ലാം നമ്മൾ കരുതി വെക്കണം. അതേപോലെ ഫില്ലറുകൾ, ഇവർക്ക് ഭക്ഷണം കൊടുക്കുക അല്ല മരുന്ന് കൊടുക്കാൻ പറ്റിയ ഫില്ലറുകളൊക്കെ നമ്മൾ എപ്പോഴും കരുതി വെക്കണം. അതേപോലെ അത്യാവശ്യ സമയങ്ങളിൽ പനികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പനി വന്നാൽ ഗുളിക, അങ്ങനെ എല്ലാ സംവിധാനവും നമ്മൾ റെഡിയാക്കി വെക്കണം. പക്ഷികൾ പരിപാലിക്കുക, പക്ഷി കോഴി അങ്ങനെയുള്ളതൊക്കെ പരിപാലിക്കുമ്പോൾ നമ്മൾ മക്കളെ എങ്ങനെയാണോ വളർത്തിയെടുക്കുന്നത്, അവർക്ക് അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ അവരെ ചികിത്സിക്കുന്നുണ്ട്, അവരുടെ ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതേപോലെ ഇവർക്കും അതേ കെയർ കൊടുക്കണം. അവരെ നമ്മൾ മാറ്റി നിർത്താൻ പാടില്ല. അത് അവർ എങ്ങനെയെങ്കിലും ശരിയായിക്കോളൂ, അല്ലെങ്കിൽ തൂക്കം വന്നാൽ ചത്തുപോയിക്കോളൂ എന്ന ആ ഒരു രീതി നമ്മൾ സ്വീകരിക്കാതെ അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കി വെച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ നമ്മൾ ഇറങ്ങാൻ പാടുള്ളൂ. കോഴിക്കുഞ്ഞുങ്ങളെ എപ്പോഴും വളർത്തുന്നത് അവരുടെ തള്ളമാരുടെ കൂടെ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ കോഴികൾ നല്ല ചിക്കിച്ചികഞ്ഞ് കുട്ടികൾക്ക് ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുക്കും. അവരുടെ വളർച്ചയിൽ വലിയൊരു ഭാഗം അവരുടെ തള്ളന്മാരിൽ തന്നെയുള്ളത്. ഇപ്പോൾ നല്ല കെയറിങ് കൊടുത്ത് വളർത്തിയെടുത്താൽ നമുക്ക് ഇതേപോലത്തെ ഒരു കോഴിയെ വളർത്തിയെടുക്കാം. നല്ല കുട്ടികൾക്ക് നല്ല പോഷകമുള്ള മുട്ട കഴിക്കുക, നല്ല നാടൻ മുട്ട കഴിക്കുക. അപ്പോൾ ഇനി നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.